പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഈ ശൃംഖലയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 9:37 മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിറ്റന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു: ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു. അതവനെ നിറപ്പിച്ച് പിടിപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ നിൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു: അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും? നിൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു. സ്തോത്രം. ലൂക്കോസ് 9:37-43 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു പൈതലിനെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. പിതാവ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവന്ന് സൗഖ്യമാക്കുവാനായിട്ട്, പക്ഷേ അത് സാധ്യമായില്ല. അതുകൊണ്ട് യേശു ഇപ്പോൾ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. സ്തോത്രം. വസ്തുതകളൊക്കെയും യേശുവിനെ അറിയിക്കുന്നു. അപ്പോൾ യേശു ഇങ്ങനെ പറയുവാനിടയായി: അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും? ഇതിൻ്റെ മുൻപിലത്തെ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരങ്ങൾ കൊടുക്കുന്നതായിട്ട് നാം കാണും. രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതബാധിതരെ വിടുവിക്കുവാനായിട്ട്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനായിട്ട്, മരിച്ചവരെ ഉയർപ്പിക്കുവാനായിട്ട് വലിയ അധികാരം അവർക്ക് കൊടുക്കുകയാണ്. പക്ഷേ യേശുവും തൻ്റെ 3 ശിഷ്യന്മാരും മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറി ചെന്നപ്പോൾ ഇവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് ഈ പൈതലിനെ സൗഖ്യമാക്കുവാൻ സാധ്യമായില്ല, ആ ദുരാത്മാവിനെ പുറത്താക്കുവാൻ സാധ്യമായില്ല. അതുകൊണ്ട് യേശു അവരോട് എത്ര നാൾ ഞാൻ ഇങ്ങനെ നിങ്ങളെ സഹിക്കുമെന്ന് പറയുന്നു. സ്തോത്രം. എന്നിട്ട് യേശു അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനായിട്ട് പറയുന്നു. സ്തോത്രം. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അബാലന് സൗഖ്യം വരുവാനിടയായി. സ്തോത്രം. ഒരു നിമിഷത്തിൽ യേശു വലിയൊരു അത്ഭുതം ചെയ്യുവാനിടയായി. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ എപ്പോഴും യേശു നിറഞ്ഞിരുന്നു. സ്തോത്രം. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. പിതാവ് അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ യേശുവിന് കൊടുത്തിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കിയപ്പോൾ ബാലന് സൗഖ്യം വന്നു. അതായത് സുശേഷം നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ശിഷ്യന്മാർ പിന്നീട് യേശുവിൻ്റെ അടുത്ത് സൗകര്യമായിട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ സാധ്യമായില്ല? യേശു അവരോട് പറയുവാനിടയായി: നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം. കടുമണിയോളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് സമുദ്രത്തിൽ പോയി വീഴുവാൻ നിങ്ങൾക്ക് കൽപ്പിക്കാമെന്ന് യേശു അവരോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം അവിടെ പഠിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നാം ഉപസിക്കുന്നതും നല്ലതാണ്. സ്തോത്രം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യപ്രകാരം നമുക്ക് ഉപസിക്കാൻ സാധ്യമാകുമല്ലോ. സ്തോത്രം. പല രോഗങ്ങളും പലർക്കും കാണും. സ്തോത്രം. ഉപസിക്കാനൊക്കെയും പ്രയാസമായിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം സകലതും അറിയുന്നുണ്ട്. നിങ്ങൾക്ക് ഉപസിക്കുവാൻ കഴിയുമെങ്കിൽ ഉപസിക്കുന്നത് നല്ലതാണെന്ന് യേശു ഇവിടെ അറിയിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിലെ അവിശ്വാസം മാറിപ്പോകുവാനായിട്ട്. അത് നല്ലൊരു കാര്യമാണ്. സ്തോത്രം. പലപ്പോഴും നാം ചിന്തിക്കും നമുക്ക് വലിയ വിശ്വാസമൊക്കെ ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അതുകൊണ്ട് വിശ്വാസം ഒത്തിരി ഉണ്ട് എന്നൊക്കെയും നാം ചിന്തിച്ചേക്കാം. എന്നാൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ നാം നേരിടുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വാസമില്ല എന്ന് നാം കണ്ടെത്തുന്നു. സ്തോത്രം. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇത് നല്ലതാ എന്നവരെ അറിയിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയാലും ഉപവാസത്താലും നമ്മുടെ അവിശ്വാസം നീങ്ങിപ്പോകുന്നു. ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു. സ്തോത്രം. ഇവിടെ യേശു വലിയൊരു അത്ഭുതം ചെയ്യുകയാണ്. ഒരു പിതാവിൻ്റെ അവൻ പ്രയാസങ്ങളെ കണ്ട് തൻ്റെ മകനെ സൗഖ്യമാക്കുന്നു.
ആ വലിയ ഒരു പ്രതികൂലത്തിൽ നിന്ന് യേശു അവനെ വിടുവിക്കുന്നു. സ്തോത്രം. യേശു നമ്മുടെ ജീവിതത്തിലും വലിയ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. അവൻ സർവശക്തനാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ഇങ്ങനെ പറയുവാനിടയായി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, അവൻ്റെ വാക്കുകളിൽ വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.